ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ ഞാൻ നേരുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ് ഈസ്റ്ററിൻ്റെ കാതലായിട്ടുള്ള എക്കാലത്തേക്കുമുള്ള സന്ദേശം. ഉയർപ്പ് മരണത്തിൻ്റെ ശക്തികൾമേലുള്ള വിജയമാണ്. ജീവൻ്റെ സാധ്യത ഹനിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. കല്ലറയുടെ മൂടിയും അതിലെ മുദ്രയും വലിയ കല്ലും താൽക്കാലികമായി ക്രിസ്തു ശരീരത്തെ മറച്ചെങ്കിലും എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ അവയ്ക്ക് ഒന്നിനും തന്നെ കഴിഞ്ഞില്ല. എത്ര തമസ്കരിച്ചാലും സത്യം ഒരിക്കലും പരാജയപ്പെട്ടില്ല, അത് ജയിക്കുക തന്നെ ചെയ്യുമെന്ന് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വെളിവാക്കുന്നു. നന്മയെ ആത്യന്തികമായി പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഈസ്റ്റർ ലില്ലി ഈ നാളുകളിൽ പുഷ്പിച്ചു നിൽക്കുന്നത് ഒരു സർവസാധാരണ കാഴ്ചയാണ്. എത്ര പട്ടുപോയി എന്ന് കരുതിയാലും വെള്ളവും വളവും ഉൾപ്പെടെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ലഭ്യമായി തീരുന്നില്ല എങ്കിലും ഈസ്റ്റർ സീസണിൽ അത് പൂവണിയും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഈസ്റ്റർ ലില്ലി എന്ന് വിളിക്കുന്നത്. ഒരു തരത്തിൽ ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ബാഹ്യ ഇടപെടലുകളല്ല അതിനെ ജീവിപ്പിക്കുന്നത്, മറിച്ച് ആന്തരികമായുള്ള ഒരു ശക്തി അതിനുള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നു. ഉദ്ധാരണത്തിൻ്റെ ശക്തി ആന്തരികമാണ്. പുറത്തുനിന്ന് ആർക്കും അതിനെ പരാജയപ്പെടുത്താനാകുകയില്ല. അതുകൊണ്ട് വേദനയ്ക്കുള്ളിലെ സാധ്യതയാണ് ഉയർപ്പ് വെളിപ്പെടുത്തുന്നത്. സഹനത്തെ അർത്ഥവത്താക്ക് തീർക്കുന്നതായിട്ടുള്ള ഉത്ഥാനം. ഇന്നും തിന്മകളുടെയും മരണത്തിൻ്റെയും ശക്തികൾക്കെതിരെ പോരാടുവാൻ ഉയർപ്പ് നമുക്ക് കരുത്തേകുന്നു, കരുത്തേകുകയും വേണം. ഉയർപ്പ് സാക്ഷ്യത്തിൻ്റെ പ്രേരക ശക്തിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കേട്ട ഉടനെ മറിയയും കൂട്ടരും ശിഷ്യരോട് ഈ സദ്വർത്തമാനം അറിയിക്കുവാൻ ബന്ധപ്പെടുന്നു. അവർക്ക് പങ്കിടുവാനായിട്ടൊരു സന്ദേശമുണ്ടായിരുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തികൾ ഇത് ആവർത്തിച്ച് നമ്മെ വായിക്കുന്നുണ്ട്. അത് ലോകത്തോട് പങ്കിടുവാനുള്ള തിടുക്കബോധമാണ് അവരിൽ ദർശിക്കുന്നത്. ഓരോ ഉയർപ്പും സാക്ഷ്യത്തിനുള്ള ആഹ്വാനമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. അനുദിന ജീവിതത്തിൽ നാം സാക്ഷ്യമുള്ളവരായിട്ട് തീരണം. സഭയെ ക്രിസ്തു നിയോഗിച്ചാക്കുന്നതും നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ എന്നുള്ള ആഹ്വാനത്തോടെയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ തുടർച്ചയാണ് ദൈവം സഭയിലൂടെ ഇന്നും ആഗ്രഹിക്കുന്നതും. പ്രിയരെ, ഈസ്റ്റർ കേവലം വർഷത്തിലൊരിക്കൽ ആഘോഷിച്ച് അവസാനിപ്പിക്കുവാനായിട്ടുള്ളതല്ല, പിന്നെയോ അനുദിനം സാക്ഷ്യത്തിനായി നമ്മെ സമർപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ.